നല്ല ചികിത്സ ലഭിക്കണമെങ്കിൽ 40,000 രൂപ നൽകണം എന്ന് ആവശ്യപ്പെട്ടതായാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണം. വിവരങ്ങളുമായി വിഎസ് ഹൈദർലി ഉണ്ട്. ഹൈദർലി, ചികിത്സ ലഭിക്കണമെങ്കിൽ പണം ആവശ്യപ്പെടുന്നു, ഇത്തരത്തിലുള്ള കീഴ്വഴക്കമുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. എന്താണ് കളമശ്ശേരിയിൽ സംഭവിക്കുന്നത്? അപർണ, തീർച്ചയായിട്ടും 2 ദിവസങ്ങളായി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുന്നു. ആദ്യം ഹാരിസിൻ്റെ ബന്ധു അൻവറെത്തുന്നു, പിന്നീട് ഡോക്ടർ നെജുമ തന്നെ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തി രംഗത്തെത്തുന്നു. ഇപ്പോഴാണ് മരിച്ച ബഹിയക്കിൻ്റെ സഹോദരൻ എത്തിയിരിക്കുന്നത്. ബഹിയക്കിൻ്റെ സഹോദരൻ പറയുന്നത് ഇപ്രകാരമാണ്: ബഹിയക്ക് ആശുപത്രിയിൽ ജൂലൈയിൽ എത്തിക്കുന്നു, പിന്നീട് 24-ാം തീയതിയാണ് മരണപ്പെടുന്നത്. ഈ ആശുപത്രിയിൽ നിന്നാണ് ഇപ്പോൾ വോയിസ് മെസ്സേജായി അന്ന് അയച്ചിരിക്കുന്നത്. 40,000 രൂപ വേണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ കൂടുതൽ ചികിത്സാ സൗകര്യം ലഭിക്കണമെങ്കിൽ 40,000 രൂപ വേണം, പല കാര്യങ്ങളും നടക്കണമെങ്കിൽ പണം വേണമെന്ന് തന്നെയാണ് ബഹിയക്കിൻ്റെ സഹോദരൻ അയച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് സഹോദരൻ്റെ വെളിപ്പെടുത്തൽ പ്രകാരമാണ്, പണം ഉടനില്ലെങ്കിൽ 20,000 രൂപ 2 പ്രാവശ്യമായി പണം നൽകിയാൽ മതി, എത്രയും പെട്ടെന്ന് എത്തിക്കണം, എന്നാൽ മാത്രമേ തനിക്ക് വേണ്ടത്ര ചികിത്സ ലഭിക്കുകയുള്ളൂ എന്നാണ് ബഹിയക്ക് മെസ്സേജ് അയച്ചത്, വോയിസ് മെസ്സേജ് അയച്ചത്. ഇത് സഹോദരങ്ങൾ എല്ലാവരും വീട്ടിലിരുന്ന് കേൾക്കുകയും പിന്നീട് പണം എത്തിക്കാനുള്ള നടപടിയുമായിട്ട് ഇവർ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ബഹിയക്ക് മരണപ്പെട്ടത്. അത് ജൂലൈ 24-ാണ് ബഹിയക്ക് മരണപ്പെടുന്നത്. അന്ന് രാവിലെ 12 മണിക്ക് ഡോക്ടർ തന്നെ ബഹിയക്കിൻ്റെ സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു, ആരോഗ്യനിലയിൽ വളരെ മോശമായിരിക്കുന്നു, ഉടനെ വെന്റിലേറ്ററിലേക്ക് മാറ്റണം, അതിനുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നുവെന്ന് ബഹിയക്കിൻ്റെ സഹോദരനെ വിളിച്ച് ഡോക്ടർ പറയുന്നു. അന്ന് ഇദ്ദേഹം പറയുന്നത് വെള്ളിയാഴ്ചയായിരുന്നു, പള്ളിയിൽ പോകുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് 2 മണിക്ക് വീണ്ടും ഇവരുടെ ആകാംക്ഷയോട് കൂടി വിളിച്ചു, വെന്റിലേറ്ററിലേക്ക് മാറ്റിയോ എന്ന് ചോദിച്ചപ്പോൾ ഇതുവരെ മാറ്റിയിട്ടില്ല, മാറ്റാനുള്ള നടപടി നടക്കുന്നു എന്ന് പറയുന്നു. വീണ്ടും 5 മണിക്ക് ഇതേ മറുപടി തന്നെയാണ് ആശുപത്രി അധികൃതർ നിന്നും ലഭിച്ചത്. അത് തന്നെയാണ് ഇവർ പറയുന്നത്, അന്ന് 40,000 കൊടുത്തിരുന്നെങ്കിൽ, പൈസ എത്തിച്ചിരുന്നെങ്കിൽ തൻ്റെ സഹോദരൻ്റെ ജീവൻ നിലനിന്നേനെ എന്നാണ് ഇവർ ഇപ്പോൾ പറയുന്നത്. ആ 40,000 ലഭിക്കാത്തത് കൊണ്ട് മാത്രമാണ് സഹോദരൻ മരിച്ചിരിക്കുന്നത്. ഇതിനെതിരെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇത് കളമശ്ശേരി പോലീസിൻ്റെ പരിധിയിൽ പെടുന്നതുകൊണ്ട് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുമെന്നതാണ് ഇപ്പോൾ ബൈഹക്കിൻ്റെ സഹോദരൻ നിസ്രത്ത് ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയോട് പ്രതികരിച്ചത്. ഇത്തരം സമാനമായ രീതിയിലുള്ള മറ്റു കേസുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒരു ജമീലയുടെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നെജുമ തന്നെ ഈ കാര്യങ്ങൾ ഡോക്ടർ നെജുമ തന്നെ പറഞ്ഞിരുന്നു. ജമീലയുടെ ഓക്സിജൻ ട്യൂബ് മാറിക്കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്ന് പറയുന്നു. ആ നെജുമയുടെ മകൾ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. മകളും ഇതേ സമാനമായ രീതിയിലുള്ള പരാതിയുമായി രംഗത്തെത്തുന്നു. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഗുരുതരമായ ആരോപണം, ഗുരുതരമായ അനാസ്ഥ നടക്കുന്നു. എന്നാൽ ഇതെല്ലാം വാസ്തവവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ഇന്നലെ മെഡിക്കൽ കോളേജ് അധികൃതർ വാർത്താസമ്മേളനം നടത്തുകയും ഇവരെ എല്ലാം തള്ളിപ്പറയുന്ന സ്ഥിതിയിലേക്കും എത്തി. ഡോക്ടർ നെജുമയും ആദ്യം അയച്ച ഓഡിയോ ക്ലിപ്പ് അയച്ച നഴ്സിംഗ് സൂപ്രണ്ട് ഉൾപ്പെടെ അവരെ തള്ളിപ്പറയുന്ന ഒരു സ്ഥിതിയിലേക്കാണ് മെഡിക്കൽ കോളേജ് അധികൃതർ എത്തിയത്. നെജുമ ഡ്യൂട്ടി സമയത്ത് ഈ ഐ സിയിൽ ഡ്യൂട്ടിക്ക് എത്തിയിട്ടില്ല, ഡോക്ടർ നെജുമ എത്തിയിട്ടില്ല എന്ന് ഉള്ള രീതിയിലായിരുന്നു പറഞ്ഞത്. എന്നാൽ ഡോക്ടർ നെജുമ തന്നെ രാവിലെ പ്രതികരിച്ചു, താൻ ഡ്യൂട്ടിയിൽ പ്രവേശിക്കുന്നുണ്ട്, അതിൻ്റെ ഡ്യൂട്ടി ലിസ്റ്റ് സഹിതമാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നൽകിയിരിക്കുന്നത്. ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ദിവസങ്ങളും ആ ഡ്യൂട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടറിൻ്റെ മെയിൻ ഡോക്ടറിൻ്റെ പേര് സഹിതമാണ് ഇപ്പോൾ നെജുമയും രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും വളരെ ഗുരുതരാവസ്ഥയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും നഴ്സുമാരിൽ നിന്നും ഉണ്ടാകുന്നത്. അത് ചുരുക്കം ഡോക്ടർമാരും നഴ്സുമാരിൽ നിന്നും നമ്മൾ എല്ലാവരും. എന്തായാലും ഇപ്പോൾ പുതിയ ആരോപണങ്ങൾ പുറത്തു വരുന്നു. ആരോപണങ്ങളിൽ ഒന്ന്, പ്രധാനപ്പെട്ടത്, പണം ചോദിച്ചിരിക്കുന്നു, രോഗിയുടെ ബന്ധുവിൽ നിന്ന് പണം ചോദിച്ചിരിക്കുന്നു എന്നുള്ള ആക്ഷേപമാണ്. 40,000 രൂപ ചോദിച്ചു. കൂടുതൽ ചികിത്സയ്ക്കായി, മികച്ച ചികിത്സ ലഭിക്കുന്നതിനായി 40,000 രൂപ പണം ആവശ്യപ്പെട്ടു എന്നുള്ള ബന്ധുവിൻ്റെ വെളിപ്പെടുത്തലും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഓഡിയോ സന്ദേശവുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. നൽകുകയായിരുന്നു ഹൈദരലി. കളമശ്ശേരി മെഡിക്കൽ കോളേജിനെതിരായ ആരോപണങ്ങളിൽ ഉറച്ച ഡോക്ടർ നജ്മ, തനിക്ക് ദുരുദ്ദേശമുണ്ടെന്ന ആരോപണം വാസ്തവവിരുദ്ധമാണ്, പൂർണ്ണ ബോധ്യമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. RMO-യ്ക്കും സൂപ്രണ്ടിനും പരാതി ഓഡിയോ സന്ദേശമായി അയച്ചിരുന്നു. നടപടിയെ താൻ ഒരു തരത്തിലും ഭയക്കുന്നില്ലെന്നും നജ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എനിക്ക് ദുരുദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എക്സാമാണ്, അടുത്ത മാസം 20-ാം തീയതി എക്സാമാണ്, അടുത്ത നീറ്റിന് 2-3 മാസത്തിനിടയ്ക്കുണ്ട്. ഈ പഠിത്തവും കാര്യങ്ങളും ഈ ഡ്യൂട്ടിയും എല്ലാം ഉപേക്ഷിച്ച് ഞാൻ വന്നത് ഒരു ബലിയാടായിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ ഇത് പറയുന്നുണ്ട് എനിക്ക് ദുരുദ്ദേശം ഉണ്ടെന്നുണ്ടത്. ഈ മീഡിയയിൽ ഞാൻ പറയുന്നതിന് മുന്നേ RMO-യ്ക്കും സൂപ്രണ്ടിനും ഒക്കെ ഈ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന വോയിസ് ക്ലിപ്പ് എൻ്റെ ഉണ്ട്. അതായത് മെനഞ്ഞാന്ന് വെളുപ്പിനെ ഒരു മണിക്ക് മുന്നേ ആയിട്ട്, അതായത് മെനഞ്ഞാന്ന് രാവിലെ അല്ലേ ബാക്കി ന്യൂസിലും കാര്യങ്ങളും എല്ലാം ഈ വോയിസ് ക്ലിപ്പുകളും ഈ ഹാരിസിൻ്റെ മരണ വിഷയമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സംസാരിക്കുന്നതൊക്കെ അന്ന് വൈകിട്ടാണ് അവർ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് വിശദീകരണമായിട്ട് വരുന്നത് അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിന് മുന്നേ തന്നെ വെളുപ്പിന് ഒരു മണിക്ക് മുന്നേ അയച്ച വോയിസ് മെസ്സേജിൽ ഞാൻ പറയുന്നുണ്ട് അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്, പല പേഷ്യൻസും ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. പക്ഷേ അതിനുശേഷം RMO-യോ PT-സാറോ ഒന്നും എന്നോട് ചോദിച്ചില്ല ഏത് പേഷ്യൻ്റാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. ഞാൻ അങ്ങനെ ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ട് പോലും അതിന് എന്നോട് ഒന്നും പറഞ്ഞിട്ടുമില്ല ഏത് പേഷ്യൻ്റാണ് ഉണ്ടായിട്ടുള്ളത് ഒന്നും ചോദിക്കാം.
ചോദിക്കാതെ അവർ ഡയറക്റ്റ്ലി പിന്നെ ഞാൻ മീഡിയയിൽ കാണുന്നത് അങ്ങനെ ഒരു അനാസ്ഥ ഉണ്ടായിട്ടില്ല എന്ന് അവർ തറപ്പിച്ച് പറയുന്നതാണ്. പിന്നെ ഞാൻ എന്താണ് ചെയ്യുന്നത്? അതെ, ഞാൻ പേഴ്സണലിയാണ് അയച്ചത്. ആറുമണിക്ക് ഫസ്റ്റിൽ അയച്ചു കൊടുത്തു. ഫസ്റ്റിൽ അയച്ചു കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു സൂപ്രണ്ട് സാറിന് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. സൂപ്രണ്ട് സാറിന് അയച്ചു കൊടുത്തു. പക്ഷെ രണ്ടുപേരും എന്നെ പിന്നെ കോൺടാക്ട് ചെയ്യോ അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രസ്താവന, അതായത് അനാസ്ഥ നടന്നിട്ടില്ല എന്ന് അവർ പറയുന്നതിന് മുന്നേ അറ്റ്ലീസ്റ്റ് ഞാൻ അങ്ങനൊരു വാദം ഉന്നയിച്ചപ്പോൾ എന്നോടത് ചോദിക്കാമായിരുന്നു അല്ലേ, ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്നോട് ചോദിക്കാമായിരുന്നു ഞാൻ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ. അപ്പം ഡയറക്റ്റ്ലി എന്നാൽ എനിക്ക് നിങ്ങളോട് തന്നെ പറഞ്ഞാൽ പോരായിരുന്നു. ഇന്നലെ വന്ന പോലെ ഡയറക്റ്റ്ലി അവരോട് പറയാതെ ഞാൻ നിങ്ങളുടെ മുന്നിൽ തന്നെ വന്നാൽ പോരായിരുന്നു. പക്ഷെ ഞാൻ അതെല്ലാം ചെയ്തേ പറഞ്ഞില്ല. ഇപ്പോഴാണ് ശരിയാ, നേരത്തെ എനിക്ക് ഇതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം എന്തുകൊണ്ട് ഇതൊക്കെ അറിയാവുന്ന ഡോക്ടേഴ്സ് പലരും എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷെ അവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇതേപോലെ ഫ്രണ്ടിലേക്ക് വന്ന് പറയാൻ പറ്റുമോ, എനിക്കൊരു സപ്പോർട്ട് ആയിരിക്കുമല്ലോ. പക്ഷെ ആരും ഫ്രണ്ടിലേക്ക് വന്ന് പറയാൻ തയ്യാറല്ല. എല്ലാവരും എന്നെ പേഴ്സണൽ മെസ്സേജ് അയച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് അവരും വരുന്നില്ല? കാരണം ആ ഒരു നെഗറ്റീവ് അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ അത് ഭയങ്കര പ്രഷറായിരിക്കും. പക്ഷെ എനിക്ക് ഇത്രയും നാളും കാരണമുള്ള ഡിപ്രഷൻ അത് ഭയങ്കര വലുതായിരുന്നു. ഇനിയും എനിക്കത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഞാൻ ഇത് തുറന്നു പറയണത്. ആ അതെ, ഡ്യൂട്ടിയിലില്ലായിരുന്നു പറഞ്ഞു. ശരിയാണ്, ഞാൻ പറഞ്ഞിട്ടില്ല. ഹാരിസ് എന്ന് പറയുന്ന പേഷ്യന്റ് മരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ജമീൽ എന്ന് പറയുന്ന പേഷ്യന്റ് ബൈഹക്കി എന്ന് പറയുന്ന പേഷ്യന്റ് ഇവർ മൂന്ന് പേര് മരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ആ പക്ഷെ ഡ്യൂട്ടിയിലേക്ക് കയറിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഈ പേഷ്യന്റ് കണ്ടിട്ടേ ഇല്ല. അതായത് ജമീലയും ബൈഹക്കിയും എന്ന് പറയുന്ന പേഷ്യൻസിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ ഫതൗദ്ദീൻ സാർ തന്നെ സൈൻ ചെയ്തിട്ടുള്ള ഡ്യൂട്ടി ലിസ്റ്റുകളുണ്ട്. എൻ്റെ അറിവിൽ അവിടെ ആകെ ഒരു ഡോക്ടർ നെച്ചുമ മാത്രമേ ഉള്ളൂ. എങ്കിൽ ആ ഡോക്ടർ നെച്ചുമ ആരാണെന്ന് അവർ തന്നെ വന്ന് പറയട്ടെ. മരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടില്ല. പക്ഷെ ആ പേഷ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്, ഐ സിയുലാണ്. എനിക്ക് കോവിഡ് തുടങ്ങിയിടം തൊട്ട് തന്നെ ഐ സിയു സെറ്റപ്പ് ചെയ്തത് എന്നാണ് സെറ്റപ്പ് ചെയ്ത് ആ നമ്മുടെ ഫസ്റ്റ് പേഷ്യൻ്റ് ഇല്ല അത് അപ്പം തൊട്ട് തന്നെ ഫസ്റ്റ് ഡ്യൂട്ടി എനിക്ക് രണ്ടാമത്തെ ആൾ ഞാനാണ് ഡ്യൂട്ടിയിൽ കയറുന്നത്. ആദ്യം സ്വപ്ന എന്ന് പറഞ്ഞ മേഡമായിരുന്നു, അതിനുശേഷം ഞാനാണ് കയറുന്നത് രണ്ടാമതായിട്ട്. അപ്പോൾ അന്ന് തൊട്ടേ ഞാൻ ഐ സിയിൽ ഡ്യൂട്ടി എടുക്കുന്ന ആളാണ്. അപ്പം ഈ പേഷ്യൻസിനെ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഉണ്ട്, തെളിവുകളുണ്ട്. ഞാൻ ബാക്കിയുള്ള എന്താ ഡോക്ടേഴ്സിൻ്റെ പേരൊന്ന് ഹൈഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. ആരും ഒഫീഷ്യലി ആരും എന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല. സൂപ്രണ്ട് സാർ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിന് മുന്നേ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സാറിന് ഒഫീഷ്യലി ഞാൻ കംപ്ലയിൻ്റ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ല. റിട്ടേൺ ആയിട്ട് ഞാൻ കംപ്ലയിൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. ആ വോയിസ് ക്ലിപ്പ് മാത്രമേ അയച്ചിട്ടുള്ളൂ. അതും ഹൈബിരൻ സാറിൻ്റെ ലെറ്റർ കണ്ടതിന് ശേഷമാണ് സാറിനെ ഞാൻ കോൺടാക്ട് ചെയ്യുന്നത്. അതിന് മുന്നേ ബാക്കിയുള്ളവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കറക്റ്റായിട്ട് ഒരു ചേഞ്ച് വരുത്താൻ ശ്രമിച്ചതുകൊണ്ടാണ് ബാക്കി ഞാൻ സാറിനോട് പറയാത്തതെന്നുള്ളത് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞത്. അല്ലാതെ ഒഫീഷ്യലി ഒരു വിശദീകരണമോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ചോദിച്ചിട്ട് ആരും ഇതുവരെയ്ക്കും. പക്ഷെ അങ്ങനെയൊക്കെ നടപടികൾ ഉണ്ടാവും. എൻ്റെ പഠിത്തവും കരിയറും ഇങ്ങനെ ഒരു ബലിയാടാവേണ്ടി വരും എന്നറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിങ്ങനെ വന്നിരിക്കുന്നത്. ഡോക്ടർ നജ്മയുണ്ട് തത്സമയം. ഡോക്ടർ നജ്മ, ഇന്നലെ മെഡിക്കൽ കോളേജ് അധികൃതരുടെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് ഇത്തരത്തിൽ നടക്കുന്നതൊക്കെ തന്നെയും വ്യാജ പ്രചരണമാണ്, ഈ ചെറിയൊരു പ്രശ്നത്തെ പർവ്വതീകരിച്ച് കാണിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. നജ്മ ഒരു താൽക്കാലിക ജീവനക്കാരിയാണ്, ഈ ആരോപണങ്ങളിലൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നാണ്. എന്താണ് മറുപടി? കോൺട്രാക്ട് ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത് സത്യമാണ്. ഞാൻ മാത്രമല്ല, അവരെ അവിടെ ഡ്യൂട്ടി എടുക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും കോൺട്രാക്ട് ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ആരോപണങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഇന്നലെ വരെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് തെളിവില്ലായിരുന്നു. ഞാൻ പറയുന്നത് എൻ്റെ അനുഭവങ്ങളായിരുന്നു പറയുന്നത്. അത് സത്യമാണെന്ന് പ്രൂവ് ചെയ്യാൻ എൻ്റെ കയ്യിൽ തെളിവില്ലായിരുന്നു. അതേപോലെ തന്നെ അതോറിറ്റീസിനും ഞാൻ പറയുന്നത് കള്ളമാണെന്ന് പ്രൂവ് ചെയ്യാൻ അവരുടെയിലും തെളിവില്ലായിരുന്നു. പക്ഷേ ഒരു സത്യം എവിടെ കിടക്കുന്നുണ്ടല്ലോ, അത് പുറത്ത് വരണം. ആ ഒരു സത്യം ജയിക്കും എന്നതിൻ്റെ തെളിവാണ് ഇന്നലെ നടന്ന പത്രസമ്മേളനം. അതുവഴി എനിക്ക് തെളിവുകൾ ലഭിച്ചു. അതായത് അവർ പറയുന്നതിൽ കള്ളത്തരം ഉണ്ട് എന്ന് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. അതായത് ഞാൻ ജമീലെന്നോ ബൈഹക്കീന്നോ പറയുന്ന പേഷ്യൻസിനെ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. പക്ഷെ ഞാൻ ആ ഡ്യൂട്ടി ലിസ്റ്റ് ഉൾപ്പെടെയാണ് ഞാനിപ്പോൾ മീഡിയയിൽ മുന്നിൽ കാണിച്ചിട്ടുള്ളത്. കാരണം അവിടെ തന്നെ അവർ വൈരുദ്ധ്യം വരെയല്ലേ, ഞാൻ ഡ്യൂട്ടി ലിസ്റ്റിൽ സാറ് തന്നെ സൈൻ ചെയ്ത ഡ്യൂട്ടി ലിസ്റ്റാണ്. അപ്പോൾ പിന്നെ എന്നെ അറിയാവുന്നതും പറയുന്നുണ്ട്. ഞാൻ അവിടെ പഠിച്ച കുട്ടിയാണ്, എന്നെ അറിയാവുന്നതാണ് എന്നൊക്കെ സാറ് പറയുന്നുണ്ട്. അപ്പോൾ ആ ഡോക്ടർ നെച്ചുമ്പോൾ ഞാനല്ലാതെ വേറെ ആരാണ്? അപ്പോൾ തന്നെ അവരുടെ രണ്ട്, അതായത് എവിടെയോ ഒരു പോരായ്മ അവരുടെ കമൻസിലുണ്ടെന്ന് നമുക്ക് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു കോൺട്രാഡിക്ഷൻ അല്ലേ അത്? ശരി നജ്മ, എന്തുകൊണ്ടാണ് ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ നടക്കുമ്പോൾ മുതിർന്ന ചില ഡോക്ടർമാർ ഉൾപ്പെടെ ചോദിച്ചത് എന്തുകൊണ്ടാണ് നജ്മ ഇത് അവിടെ കംപ്ലൈൻറ്റ് ചെയ്യാതെ, അവരുടെ സുപ്പീരിയറോട് എന്തുകൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്തില്ല, രേഖാമൂലം റിപ്പോർട്ട് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യമുണ്ട്. എന്താണ് അതിനുള്ള ഉത്തരം? ശരിയാണ്, ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു എല്ലാം റിട്ടേൺ ആയിട്ട് തന്നെ കംപ്ലയിൻറ്റ് കൊടുക്കണമായിരുന്നു. പക്ഷെ അന്നൊന്നും ഞാൻ ഇതേപോലെ എന്താ പറയുക, എല്ലാം എൻ്റെ കോളേജ് എനിക്കറിയാവുന്ന എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാർ അങ്ങനെയാണ്, എൻ്റെ സാറുമാരാണ്. ഇതിന് മുന്നേ പല കാര്യങ്ങളും ഞാൻ ഇതേപോലെ വോയിസായിട്ടും അല്ലെങ്കിൽ ഫോൺ ചെയ്തും ഡയറക്റ്റും ഒക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിനൊക്കെ നടപടികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു റിട്ടേൺ ആയിട്ട് പോയി അത് ചെയ്തില്ല അങ്ങനെ ഒരു ഇതിനല്ല. ഞാൻ എനിക്ക് തോന്നുന്ന സജഷൻസ് അല്ലെങ്കിൽ എനിക്കൊരു ചേഞ്ച് വേണം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് റിട്ടേൺ ആയിട്ട് പോകാതിരുന്നത്.
ആയിരുന്നു. പക്ഷെ ശരിക്കും റിട്ടേൺ ആയിട്ട് പോകണമായിരുന്നു എന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. ആഫ്റ്റർ ഓൾ നജ്മ ഒരു ഡോക്ടർ കൂടിയാണല്ലോ, സ്വാഭാവികമായും ഒരു രോഗിയുടെ ജീവനിൽ ഉത്തരവാദിത്തം ഉള്ള ഒരാളാണ്. അപ്പോൾ ഇതുപോലെ ഏഴോ ആറോ ഏഴോ പ്രാവശ്യം ഇത്തരത്തിലുള്ള അനാസ്ഥകൾ കാണുമ്പോൾ സ്വാഭാവികമായും അത് കംപ്ലൈന്റ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നില്ലേ? അതെ, കംപ്ലൈൻറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ ഞാൻ കണ്ണിപ്പെട്ടപ്പം അവരാരും മരണത്തിലേക്ക് പോയില്ല. പക്ഷേ എൻ്റെ കണ്ണി പെട്ടിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അവർ മരണപ്പെട്ടേനെ. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ശരിയാണ്, അതാണ് ഞാൻ പറഞ്ഞ കളക്റ്റീവായിട്ട് ഞാൻ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നഴ്സിംഗ് സൂപ്രണ്ടിനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള അനാസ്ഥകൾ ഉണ്ടാവുന്നുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവരത് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതേപോലെ ഡ്യൂട്ടി ലിസ്റ്റിലാണെങ്കിലും സിസ്റ്റർമാരുടെ എഴുതുന്ന റിപ്പോർട്ട് വർക്കുകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ കുറച്ചിട്ടുണ്ടായിരുന്നു. അല്ല, നോക്കും ഡോക്ടർ, നഴ്സിംഗ് സൂപ്രണ്ടിനോടാണ് നജ്മ കംപ്ലൈന്റ് ചെയ്യേണ്ടത്? നഴ്സിംഗ് സൂപ്രണ്ടും അസിസ്റ്റന്റ് ആർഎംഒയോടും ആണ് അന്ന് കംപ്ലൈന്റ് ചെയ്തത്. പക്ഷെ അവരിൽ നിന്നൊരു കറക്ഷൻ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അധികം മുകളിലേക്ക് പോകാഞ്ഞ്. പക്ഷെ പോകേണ്ടതായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ ചോദിച്ചോട്ടെ, എൻ്റെ വാട്സപ്പിൽ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കുറേ പേഴ്സണൽ മെസ്സേജസ് വരുന്നുണ്ട് അവിടുത്തെ ഡോക്ടേഴ്സിന് നന്നായി എന്ന് പറഞ്ഞ്. പക്ഷെ എനിക്ക് അവരുടെ ആ ഒരു വാട്സപ്പ് ഒന്നും ഞാൻ കാണിക്കാത്തത് അവരെയും കൂടി ഇതിലേക്ക് വലിച്ചെടുക്കണ്ട വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഫ്രണ്ടിൽ വന്ന് പറയാൻ പറ്റുമോ? പക്ഷെ അതിനവർ തയ്യാറല്ല. എന്തുകൊണ്ട്? ഞാനിപ്പോഴും പറയുന്നു, ഇപ്പോൾ എൻ്റെ അവസ്ഥ അതേപോലെ എൻ്റെ അവസ്ഥ കണ്ടില്ലേ ഇപ്പോൾ, അതേപോലെ തന്നെ ആയിരിക്കത്തില്ലേ അവരും ഇനി ഫ്രണ്ടിലേക്ക് വന്ന് പറയുമ്പോൾ? അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പേടിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട്. നോക്കൂ ഡോക്ടർ നജ്മ, അല്പസമയം കൂടി തുടരൂ. ഹാരിസ് ഉണ്ട്, ക്ഷമിക്കണം, അൻവറിൻ്റെ ഹാരിസിൻ്റെ ബന്ധു അൻവർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ, അൻവർ എന്താണ് ഹാരിസിൻ്റെ വിഷയത്തിൽ ബന്ധുക്കൾക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ചികിത്സയിലെ പോരായ്മയെക്കുറിച്ചൊരു സംശയം തോന്നിയിരുന്നു? ചികിത്സയിലെ പോരായ്മയെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു. അത് ഹാരിസ് തന്നെ ഞങ്ങളോട് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ. കാരണം ഡോക്ടർ, അദ്ദേഹത്തെ പരിശോധിച്ചിരുന്ന ഡോക്ടർ ഞങ്ങളോട്, ഞാൻ ഒരു ദിവസം വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഹാരിസിന് ശ്വാസകോശത്തിലേക്ക് നേരിട്ട് ഓക്സിജൻ എത്തിക്കുന്ന ഒരു സംവിധാനം ആവശ്യമാണ്, അതിനുള്ള സ്പെഷ്യലിസ്റ്റ് ഈ മെഡിക്കൽ കോളേജിൽ ഇല്ല. അത് ഞങ്ങൾ ആരോഗ്യമന്ത്രിയുമായി ഡിസ്കസ് ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ പ്രൈവറ്റ് കോളേജുകൾ, മെഡിക്കൽ കോളേജുകളിൽ നിന്നും ഇവിടെ വരുത്തണം, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നും മെഡിക്കൽ കോളേജിൽ നിന്നും ഇവിടെ വരുത്തണം. അതൊക്കെ ഒരു എക്സ്പെൻസീവ് ആണ്. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ അതൊന്നും പിന്നെ വർക്കൗട്ട് ആവില്ല എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഹാരിസ് ഞങ്ങളോട് രണ്ടു മൂന്ന് തവണ പറയുകയുണ്ടായി, എത്രയും പെട്ടെന്ന് എന്നെ ഇവിടെ നിന്ന് മാറ്റണം, ഇവരുടെ ചികിത്സ പോരാ എന്ന്. പക്ഷെ പിന്നീട് അദ്ദേഹം കുറച്ച് ഇമ്പ്രൂവ് ആയതിനു ശേഷം അദ്ദേഹം പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കാരണം അത് ദൈവത്തിന്റെ ഒരു ശക്തിയാവുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അദ്ദേഹം കുഴപ്പമില്ല എന്ന് പറയുകയും അത് കണ്ടിന്യൂ ചെയ്യുകയും പിന്നീടാണ് അദ്ദേഹം നന്നായി ഇമ്പ്രൂവ്മെന്റ് കാണിക്കുകയും ചെയ്തത്. ആ ഘട്ടത്തിലാണ് മരണം സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളെ കൂടുതൽ സംശയത്തിന് ഇടയാക്കി. ഇന്നലെ നോക്കൂ, മെഡിക്കൽ കോളേജിൽ നിന്നും വന്നിരിക്കുന്ന റിപ്പോർട്ട്, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് തന്നെ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് ഹാരിസിന്റെ മരണം കാർഡിയാക് അറസ്റ്റ് സംഭവിച്ചത് കൊണ്ടാണ്, ഹൃദയ സ്തംഭനം ഉണ്ടായത് കൊണ്ടാണ് എന്നാണ് ഇന്നലെ ഇന്നലെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് തന്നെ വിശദീകരിക്കുന്നത്. അല്ലാതെ ട്യൂബ് റിമൂവ് ചെയ്തത് കൊണ്ടല്ല എന്നാണ് മെഡിക്കൽ കോളേജ് വിശദീകരിക്കുന്നത്. അൻവർ, അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ ഈ അവർക്കെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ അവർക്ക് ഇതിനകത്തുള്ളൂ. അവർക്ക് ഇതിനകത്ത് ഞങ്ങൾ ഹാരിസ് മരിച്ചതിന്റെ ഒരു 7 ദിവസത്തിന് ശേഷം ഞങ്ങൾ വ്യക്തമായി റിട്ടേൺ ആയിട്ട് സൂപ്രണ്ടിന് പരാതി കൊടുത്തതാണ്. പരാതിയുടെ കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിൽ വളരെ വ്യക്തമായി മലയാള ഭാഷയിൽ എഴുതിയിട്ടുണ്ട്, ഹാരിസിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തി ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് മലയാളത്തിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അത് അദ്ദേഹം ആ പരാതി വായിച്ചു നോക്കിയിട്ടില്ല എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം അത് നിഷേധിച്ചത്. മറ്റൊന്ന്, ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം ഹാരിസിന്റെ ഈ പിന്നെ ഹാരിസിനെ സംബന്ധിച്ച് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത് മുഴുവനും കളവാണ്. അദ്ദേഹം ഇന്നലെ ഡോക്ടർ ഫത്തഹുദ്ദീൻ സാർ അദ്ദേഹത്തിന്റെ ആദ്യം തന്നെ പറഞ്ഞത് ഹാരിസ് ഒരാഴ്ചക്കാലം ബസിൽ താമസിച്ചു, എന്നിട്ടാണ് വളരെ അത്യാസന്ന നിലയിലാണ് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു എന്നതാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. അത് തന്നെ ഏറ്റവും വലിയ കളവാണ്. ഹാരിസ് വീട്ടിൽ പോയിട്ടില്ല. എയർപോർട്ടിൽ നിന്നും നേരെ ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്ക് പോയ ഹാരിസ് 5 ദിവസത്തോളം അവിടെ താമസിക്കുകയും അസ്വസ്ഥത മൂലം അവിടുത്തെ ഡോക്ടേഴ്സിനോട് പരാതിപ്പെട്ടപ്പോൾ പാരസെറ്റമോൾ കൊടുത്ത് ഇത് കഴിച്ചാൽ മതി എന്ന് ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. ഇതും തൃപ്തനാകാതെ ഹാരിസ് നേരിട്ട് കോവിഡ് സെന്ററിലേക്ക് ഫോൺ ചെയ്യുകയും അവിടെ നിന്ന് നിർദ്ദേശാനുസരണം നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നു പറഞ്ഞിട്ട്
ടാക്സ് പിടിച്ച് സ്വന്തം പൈസ ചെലവാക്കി ടാക്സ് പിടിച്ചിട്ടാണ് രണ്ടും 40, 50, 57 വെയിറ്റ് ഉള്ള സാധനങ്ങളും ഒറ്റക്ക് തൂക്കിയെടുത്ത് ഹാരിസ് 25-ാം തീയതി മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. ഈ മെഡിക്കൽ കോളേജിൽ എത്തിയിട്ട് അതൊക്കെ ഒറ്റക്ക് തന്നെ ഹാൻഡിൽ ചെയ്ത് അകത്തോട്ട്, കാരണം വേറെ ആർക്കും കയറാൻ പറ്റില്ലല്ലോ, ഈ ഒറ്റക്ക് തന്നെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്ത് എല്ലാം അവിടെ ലഗേജുകൾ താഴ്ത്ത് ഏൽപ്പിച്ചു. ബാക്കിയുള്ളത് മുകളിലോട്ട് ഹാരിസ് തന്നെയാണ് കൊണ്ടുപോയത്. ഇതൊക്കെ അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കാണാം. പിന്നെ അദ്ദേഹം ഏത് നിലക്കാണ് ഹാരിസ് അത്യാസന്റെ നിലയിലായി അവിടെ എത്തിയത് എന്നൊക്കെ പറയുന്നത് തീർത്തും വളരെ കളവ് പറഞ്ഞ് ഇതേ സത്യത്തിന് വേണ്ടി സംസാരിക്കുന്നവരെ വായ മൂടിക്കെട്ടാനുള്ള വലിയ നീചമായ ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. അതെല്ലാം മാറ്റണം, ഗവൺമെന്റ് ശക്തമായി ഇടപെടണം ഇതില് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശരി, നോക്കൂ ഡോക്ടർ നജ്മ, നിരവധിയായ പരാതികൾ വീണ്ടും വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മെഡിക്കൽ സൂപ്രണ്ട് പറഞ്ഞ ഒരു കാര്യം, ഇപ്പോൾ ഹാരിസിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണല്ലോ ഇപ്പോൾ വീണ്ടും കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ വിഷയങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള അപര്യാപ്തതകളെ കുറിച്ചൊക്കെ തന്നെയും വലിയ രീതിയിൽ ചർച്ചകൾ വീണ്ടും ആരംഭിച്ചത്. ഹാരിസിന്റെ മരണം ഹൃദയസ്തംഭനം മൂലമാണ് എന്നുള്ള സൂപ്രണ്ടിന്റെ വാദം ശരിയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹാരിസ് എന്ന് പറഞ്ഞ പേഷ്യൻ്റ് മരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഇല്ല എന്നുള്ളത്. ഓക്കെ, അവിടുത്തെ ഡോക്ടർ പറഞ്ഞ അറിവ് മാത്രമാണ് എനിക്കുള്ളത്, ട്യൂബ് മാറി കിടക്കുകയായിരുന്നു എന്നുള്ളത്. ഇപ്പം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, എങ്കിൽ ആ പേഷ്യൻ്റെ ട്യൂബ് ഇങ്ങനെ ഊരിക്കിടക്കാൻ പാടുണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഹൃദയസ്തംഭനം മൂലം ഒരു പേഷ്യൻ്റ് മരിച്ചു, ഓക്കെ, ആ പേഷ്യൻ്റെ ട്യൂബ് എന്താണെങ്കിലും അത് സ്ഥലത്ത് തന്നെ ഉണ്ടാവണ്ടേ? ശരി, ഇപ്പോൾ ഇന്നിപ്പോൾ വീണ്ടും ബൈഹക്കിന്റെ ബന്ധുക്കൾ രംഗത്തെത്തിയിരിക്കുന്നു. ഈ പണം ആവശ്യപ്പെടുന്ന നിലയുണ്ടോ? കൂടുതൽ ബെറ്റർ ട്രീറ്റ്മെന്റ് ലഭിക്കണമെങ്കിൽ പണം നൽകണമെന്നൊരു നിലയുണ്ടോ കളമശ്ശേരി മെഡിക്കൽ കോളേജ്? ഇല്ല, അതിനോട് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് അങ്ങനെ ഇതുവരെയും ഫീൽ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു പണം കൊടുത്തിട്ടേ അവിടെ ട്രീറ്റ്മെന്റ് ഉള്ളൂ എന്നുള്ളത്, അത് ഞാൻ വിശ്വസിക്കുന്നില്ല. ശരി, നോക്കൂ ഡോക്ടർ നജ്മ, ഇപ്പോൾ വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയാണെങ്കിലും ആ ഹോസ്പിറ്റലിനെ തകർക്കാനുള്ള ശ്രമം എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. എന്താണ് അങ്ങനെ ഒരു ആരോപണം ഉയരുമ്പോൾ എന്താണ് നജ്മ താങ്കളുടെ പ്രതികരണം? ഞാൻ എന്തിനാണ് എൻ്റെ കോളേജിനെ തകർക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പഠിച്ച കോളേജാണ്, എൻ്റെ കോളേജിന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അവിടുത്തെ ടീച്ചേഴ്സിനെ അറിയാം, സ്റ്റുഡൻസിനെ അറിയാം, നോൺ ടീച്ചിങ് സ്റ്റാഫിനെ അറിയാം, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അതൊന്നും എനിക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് എൻ്റെ കോളേജിനുള്ള കടമ മാത്രമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ കോളേജ് നല്ല രീതിയിൽ മുന്നോട്ട് വരണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ തെറ്റുകൾ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് വരിക തന്നെ വേണം. പിന്നെ ഞാൻ പറഞ്ഞു, 19-ാം തീയതി ഈവനിങ്ങിലാണ് ഇങ്ങനൊരു അനാസ്ഥ ഉണ്ടായിട്ടില്ല എന്ന് നമ്മുടെ കോളേജ് അധികാരികൾ പുറത്ത് പറയുന്നത്. പക്ഷെ 19-ാം തീയതി രാവിലെ വെളുപ്പിനെ ഞാൻ പറയുന്നുണ്ട് സാറിനോട് അങ്ങനെ അനാസ്ഥകൾ അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പം അങ്ങനെ ഞാൻ ചൂണ്ടിക്കാണിക്കുമ്പം സാർ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടോ എന്നോട് ചോദിക്കാമല്ലോ, ഏത് പേഷ്യൻ്റിനാണ്, എന്താണ് അവിടെ നടന്നത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അത് പറയുന്നതെന്ന് ചോദിക്കാമല്ലോ. എന്നോട് ഇതുവരെയും ചോദിച്ചിട്ടില്ല. എൻ്റെ കോൾ ലിസ്റ്റോ എന്ത് വേണമെങ്കിലും എടുത്ത് പരിശോധിച്ച് നോക്കുക. ഒന്നിലും അവരാരും എന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല. പീറ്റർ സാർ ഇന്നലെയാണ് എന്നെ വിളിക്കുന്നത്, മെനഞ്ഞാതെ ഞാൻ അയച്ചു. അതിനുശേഷം ഞാനിങ്ങനെ മീഡിയയിൽ പോകുന്നുണ്ട് എന്ന് ഞാൻ എൻ്റെ ഡോക്ടേഴ്സിനോട് ഞാൻ ഒരു വോയിസ് ക്ലിപ്പ് പറയുന്നുണ്ടായിരുന്നു. ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല, ഞാൻ ഇതെല്ലാം പുറത്ത് പറയുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഡോക്ടേഴ്സിന്, എൻ്റെ സീനിയർ ആയിട്ടുള്ള എൻ്റെ ടീച്ചേഴ്സൊക്കെ അടങ്ങി എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് പീറ്റർ സാർ എന്നെ വിളിക്കുന്നത്. ഇന്നലെ, അതായത് ഞാൻ വോയിസ് ക്ലിപ്പ് കേട്ടതിന് ശേഷം സാറിന് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല, അത് തിരക്ക് കാരണമായിരുന്നു എന്നൊക്കെ സാർ പറയുന്നുണ്ട്. അങ്ങനെ ഇങ്ങനൊരു വാർത്ത കൊടുക്കുന്നതിന് മുന്നേ ഞാൻ അങ്ങനെ ചൂണ്ടിക്കാട്ടിയപ്പോൾ എന്തുകൊണ്ട് സാർ അപ്പം എന്നെ വിളിച്ചില്ല? ശരി, അൻവറിലേക്ക് ഒരിക്കൽ കൂടി നോക്കൂ. ശ്രീ അൻവർ, ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് നിന്ന് അവരിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ മരണ കാരണം കാർഡിയക് അറസ്റ്റാണ്, ഹൃദയസ്തംഭനമാണ് എന്ന് പറയുന്നുണ്ടാവുക. അല്ല എന്ന് നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു? പറഞ്ഞത് കൊറോണ ബാധിച്ച് മരിച്ചു എന്നാണ് ഞങ്ങളോട് ആദ്യം അറിയിച്ചത്. കൊറോണയായിരുന്നു മരണ കാരണം എന്നാണ്. പിന്നീട് ചർച്ചകളിൽ, ചാനൽ ചർച്ചകളിൽ നിന്നാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് ന്യൂമോണിയ ബാധിച്ചായിരുന്നു മരണപ്പെട്ടത് എന്ന്. പിന്നീട് ഇപ്പൊ പറയുന്നത് ഹൃദയസ്തംഭനം മൂലമാണെന്ന്. ഇതിലേത് വിശ്വസിക്കണം ഞങ്ങള്? ഇവർക്ക് തന്നെ ഒരു നിശ്ചയമില്ല ഹാരിസ് എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന്. ഇവർക്ക് ഇവരുടെ ആ വിജയത്തിന് വേണ്ടി തരം പോലും മാറ്റാൻ പറ്റുന്ന ഒന്നാണോ ഹാരിസിന്റെ മരണം? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇന്നലെ ഫത്തഹുദ്ദീൻ സാറ് പറയുന്നത് കേട്ടു, ജലജ മാഡം PPE kit ഇട്ടിട്ടില്ല എന്ന്. PPE kit ഇട്ടാൽ മാത്രമേ സത്യം പറഞ്ഞ, PPE kit ഇട്ടവർ സത്യം പറഞ്ഞാൽ മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ എന്ന് വല്ല നിയമമുണ്ടോ മെഡിക്കൽ എത്തിക്സില്? ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. അദ്ദേഹം പറഞ്ഞതാണ് അദ്ദേഹം, അവർ PPE kit ഇട്ടിട്ട് പോലുമില്ല, കണ്ടിട്ട് പോലുമില്ല എന്ന്. സത്യം പറയുന്നവർക്ക് PPE kit കാണാൻ സംസാരിക്കാൻ എന്നാണോ അദ്ദേഹം പറയുന്നത് ഭാഷ്യം? അതല്ലല്ലോ ശരി. ഡോക്ടർ നജ്മയെ പോലുള്ള ആളുകളെ ഇനിയും വീണ്ടും നജ്മമാരും ജലജമാരും ഉണ്ടാകാതിരിക്കാനുള്ള ഒരു നിഗൂഢ ശ്രമമാണ് ഇവിടെ ഡോക്ടർ ഫത്തഹുദ്ദീൻ സാറ് അവിടെ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
വളരെ മോശമാണ്, എല്ലാം കള്ളം പറഞ്ഞുകൊണ്ട് പബ്ലിക്കിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, പബ്ലിക്കിനെ വിശ്വസിപ്പിക്കുന്ന രീതിയിലാണ് അവരുടെ ഭാഗത്തൊക്കെ ശരിയെന്ന് വിശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള വ്യാജ പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഒരു ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം അദ്ദേഹം ഒന്നിനും നൽകിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹം പറഞ്ഞത് മുഴുവൻ നിരാകരണമാണ്, കളവാണ്, വേറെ ഒന്നുമില്ല അതിനകത്ത്. ചോദിച്ച ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യക്തമായ മറുപടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതിന്റെ ഈ ട്യൂബ് ഊരിക്കിടന്നിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ സംഭവിക്കില്ല എന്നാണ്. സംഭവിച്ചു എന്നത് കണ്ട വ്യക്തി പറയുമ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് സംഭവിക്കില്ല എന്നാണ്. സംഭവിക്കില്ല എന്ന് അദ്ദേഹത്തിന് എങ്ങനെ പറയാൻ കഴിയും? സംഭവിച്ചു എന്ന് അതിനകത്തുള്ള ആളുകൾ, ഇത് ആരിസിന്റെ കുടുംബക്കാരോ ബന്ധുക്കളോ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരോ ഒന്നും ഉണ്ടാക്കിയെടുത്ത ഒരു സബ്ജക്റ്റ് അല്ലല്ലോ ഇത്. 4 മാസത്തിന് ശേഷം ഹാരിസിന്റെ മരണത്തെ സംബന്ധിച്ച് 4 മാസത്തിന് ശേഷം ജലജ മാഡം ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വിടുന്ന ശബ്ദ സന്ദേശത്തിലാണ് ഇതെല്ലാം പുറത്തു വരുന്നത്. ഇതൊക്കെ കാണിക്കുന്നത് അവിടെ സംതിങ് റോങ് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇല്ല എങ്കിൽ അത് അവർ പ്രൂവ് ചെയ്യട്ടെ. ഇല്ലാത്ത സംഭവം എങ്ങനെയാണ് ഉണ്ടാവുക? ശരി, ഡോക്ടർ നജ്മ നോക്കൂ, ഇപ്പോൾ ഇന്നലെ ഇത്തരത്തിലൊരു തുറന്ന പറച്ചിൽ ഉണ്ടാകുന്നതോടുകൂടി വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഒപ്പം തന്നെ ഉണ്ടായിട്ടുണ്ടാകുമല്ലോ. കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന്, ഹോസ്പിറ്റൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഉണ്ടായോ? ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന തരത്തിൽ? ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. പിന്നെ പീറ്റർ സാർ എന്നോട് ഇന്നലെ രാവിലെ വിളിച്ച സമയത്ത് സൂപ്രണ്ട് സാർ പറഞ്ഞായിരുന്നു ഇങ്ങനെ വോയിസ് ക്ലിപ്പ് അയക്കുന്നത് അത്ര നല്ല ഡിസിപ്ലിൻ അല്ല എന്ന് സാർ പറഞ്ഞായിരുന്നു. അത് ഇതിന് ഞാൻ ഈ മീഡിയയിൽ വരുന്നതിനൊക്കെ മുന്നെയാണ്, അതായത് ഇന്നലെ രാവിലെയാണ് മീഡിയയിൽ ഞാൻ പോയിട്ടുണ്ട് എന്ന് ഞാൻ വോയിസ് ക്ലിപ്പിൽ എൻ്റെ ഡോക്ടേഴ്സിനോട് പറഞ്ഞതിന് ശേഷം പീറ്റർ സാർ എന്നെ കോൺടാക്ട് ചെയ്ത സമയത്ത് സാറ് പറഞ്ഞു സാറിനാണെങ്കിലും ഇങ്ങനെ വോയിസ് ക്ലിപ്പ് പോലെ അയച്ചത് ഡിസിപ്ലിൻ അല്ലാതെ മാത്രമേ പറഞ്ഞുള്ളൂ, അല്ലാതെ ഒഫീഷ്യലി ആരും എന്നെ ഇതുവരെയും കോൺടാക്ട് ചെയ്തിട്ടില്ല, അങ്ങനെ വിശദീകരണം തേടിയിട്ടോ അങ്ങനെയൊന്നുമില്ല. എപ്പോഴായിരുന്നു ഈ ഇവരോട് ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് അസിസ്റ്റന്റ് RMO ഉൾപ്പെടെ പരാതിപ്പെട്ടത്? എപ്പോഴായിരുന്നു? അത് ജൂലൈ ഓഗസ്റ്റ് സമയത്താണ് പരാതിപ്പെട്ടത്. അത് രേഖാമൂലമായി? രേഖാമൂലം അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ യൂഷ്വലി എല്ലാവരോടും ഇതിനു മുന്നേയും PP കിറ്റിനെ പല കാര്യങ്ങളും പറഞ്ഞപ്പോഴെല്ലാം ഞാൻ ഒന്നും റിട്ടേൺ ആയിട്ടല്ല, ഞാൻ ഇതേപോലെ പറയുന്നു, അവരെല്ലാം കറക്റ്റ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. പക്ഷേ റിട്ടേൺ ആയിട്ട് പോകണമായിരുന്നു, എങ്കിലേ എനിക്കിപ്പം സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായി എനിക്കറിയത്തില്ലല്ലോ ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരും എന്ന്. അതറിയായിരുന്നെങ്കിൽ ഞാൻ അന്ന് റിട്ടേൺ ആയിട്ട് തന്നെ കൊടുത്തേനെ. ശരി, അന്ന് ഈ സമയത്ത് അസിസ്റ്റന്റ് RMO ഭാഗത്തു നിന്നുണ്ടായ റിപ്ലൈ എന്തായിരുന്നു? സാറ് പറഞ്ഞത് അന്വേഷിക്കാം, അതിൽ ചേഞ്ച് വരുത്താം എന്നൊക്കെയാണ് പറഞ്ഞത്. അതിനുശേഷം സിസ്റ്റേഴ്സ് ഞാൻ പറഞ്ഞു അവരുടെ കുറേ പണികളൊക്കെ അവർ എളുപ്പമാക്കി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഒരു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പറഞ്ഞത് ഇന്റേണലി പരിഹരിക്കാവുന്ന കാര്യങ്ങളായിരുന്നല്ലോ. ഈ ഇന്റേണലി പരിഹരിക്കാൻ പറ്റാതെ എങ്ങനെയാണ്, അതായത് ഒരു ഹയർ അതോറിറ്റീസിനോട് പരാതിപ്പെടാതെ മീഡിയയ്ക്ക് മുന്നിൽ പരാതിപ്പെടുന്നു, അതൊരു നല്ല കീഴ്വഴക്കമാണോ എന്നൊരു ചോദ്യം ഉയർന്നിട്ടുണ്ടായിരുന്നു. ശരിയാണ്, പക്ഷേ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ മീഡിയയ്ക്ക് വരുന്നതിന് മുന്നെയാണ് ഇതെല്ലാം ചൂണ്ടിക്കാട്ടി RMOക്കും സൂപ്രണ്ടും ഞാൻ വോയിസ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് അവരെന്നോട് ചോദിച്ചില്ല? അതിനുശേഷവും അവർ വിശദീകരണം നൽകിയത് അനാസ്ഥ ഉണ്ടായിട്ടില്ല എന്നവർ പറഞ്ഞതിന് ശേഷമാണ് RMOക്ക് കംപ്ലൈൻറ്റ് ചെയ്തത്. ഞാൻ 19-ാം തീയതി രാവിലെ 12:30 വെളുപ്പിന് അത് ഞാൻ അയച്ച സ്ക്രീൻഷോട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ടൈം നോക്കിയാൽ അറിയാൻ പറ്റും. 19-ാം തീയതി വെളുപ്പിന് 12:30 1 മണിക്കും ഇടയ്ക്കുള്ള ടൈമിലാണ് ഞാൻ സാറിന് വോയിസ് ക്ലിപ്പ് അയക്കുന്നത്. അതിനുശേഷം 19-ാം തീയതി രാവിലെയാണ് മീഡിയയിൽ ഇതേപോലെ അനാസ്ഥകൾ ഉണ്ടായിട്ടെന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അതിൻ്റെ 19-ാം തീയതി ഈവനിങ് വൈകിട്ടാണ് കോളേജ് അതോറിറ്റീസ് ഇതേപോലെ വിശദീകരണം തരുന്നത് അങ്ങനെ ഒരു അനാസ്ഥ അവിടെ ഉണ്ടായിട്ടില്ല എന്ന്. അപ്പം ഞാനിങ്ങനെ പറയുന്നുണ്ട് പല പേഷ്യൻസിനും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, എൻ്റെ അനുഭവങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും അവരെന്നോട് അതിനെപ്പറ്റി ഒന്നും അന്വേഷിച്ചിട്ടില്ല. പിന്നെ ഞാൻ മീഡിയയിൽ കാണുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഞാൻ പിന്നെ എവിടെയാണ് ഇതിൻ്റെ പ്രശ്നമുള്ളത്? 19-ാം തീയതി രാത്രി 12:30 അയക്കുന്ന, സ്വാഭാവികമായും അതിന് അവർക്കതിൽ സംസാരിക്കാനുള്ള അല്ലെങ്കിൽ ഒരു അതിൻ്റെ ചർച്ച ചെയ്യാനുള്ള ഒരു സമയം, ആ ഒരു ടൈം ഒരു 24 hours കൊടുക്കാമായിരുന്നില്ലേ? എങ്കിലും സാറ് 19-ാം തീയതി വൈകിട്ട് വിശദീകരണം കൊടുക്കാൻ പാടില്ലായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെയും കൂടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് വേണമായിരുന്നു സാറ് വിശദീകരണം കൊടുക്കാൻ. സാറ് 24 hours എടുക്കാതെയല്ലേ അപ്പോൾ വിശദീകരണം നൽകിയത്? ഞാൻ പറഞ്ഞില്ലല്ലോ അന്ന് വൈകിട്ട് തന്നെ വിശദീകരണം തരാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനും 24 hours കഴിഞ്ഞാൽ പ്രതികരിക്കത്തോളായിരുന്നു. ശരി, ഇപ്പോൾ ഇന്നലെ ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞത് ഈ ചെറിയ വിഷയങ്ങളൊക്കെ തന്നെ ഈ വലുതാക്കി കാണിക്കാനുള്ള ചില ശ്രമങ്ങളും കളമശ്ശേരി മെഡിക്കൽ കോളേജിനെ തകർക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നു എന്നുള്ളതാണ്. ചില കോണുകളിൽ നിന്ന് നടക്കുന്നു അതിനെ. അതിപ്പോൾ ഡോക്ടർ നജ്മയ്ക്ക് തന്നെ അറിയാമല്ലോ, ഇപ്പോൾ അത് രാഷ്ട്രീയമായി തന്നെ പലയിടങ്ങളിലും ഏറ്റെടുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി മാറിയിട്ടില്ലേ?
അതാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒന്നാമത്തെ കാര്യം, ഇത് ചെറിയ ഇഷ്യൂ അല്ല. കാരണം പേഷ്യൻസ് മരണപ്പെടാം, ഇങ്ങനെയുള്ള അനാസ്ഥകൾ ഉണ്ടായിട്ട് മരണങ്ങൾ ഇനി ഉണ്ടാവരുതെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ്. ഇത്രയും നാൾ ഞാൻ ഇത് പുറത്ത് പറഞ്ഞില്ല, എൻ്റെ തെറ്റ്. അത് എന്ത് വേണമെന്നുണ്ടെങ്കിലും നടപടി എടുത്തോളൂ, ഞാൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ പറയുന്നുണ്ട്, ബാക്കിയുള്ള ഡോക്ടേഴ്സ് എനിക്ക് പേഴ്സണലി ആണെങ്കിലും എനിക്ക് സപ്പോർട്ടുണ്ട്. പക്ഷേ എനിക്കിത് പുറത്ത് പറയാൻ പറ്റത്തില്ല, കാരണം അവരെയും കൂടി എൻ്റെ ഒരു അവസ്ഥ ഉണ്ടാവാൻ എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ഞാൻ പുറത്ത് പറയുന്നില്ല. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായാലും ഞാൻ മറന്നുപോയി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത് അല്ല, അത് ഇങ്ങനെയുള്ള ഒരു കാര്യമാണ് രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ടോന്ന്. ഞാൻ ആദ്യത്തെ മീഡിയയുടെ റിപ്പോർട്ട് മീഡിയയോട് ഫസ്റ്റിൽ ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്ന ആളല്ല എന്ന് തന്നെ പറഞ്ഞിട്ടാണ് ഞാനിത് പുറത്തേക്ക് വരുന്നത്. പക്ഷേ ഏതൊക്കെയോ മാധ്യമങ്ങൾ ഞാൻ KSU അരക്കുവാണെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനെതിരെ ഞാൻ നിയമ നടപടിക്കന് പോവും. എവിടെയാണ് ഞാൻ KSU വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് അവർ തെളിയിക്കണം. അത് ഞാൻ നിയമ നടപടിക്കന് പോവും. പിന്നെ ഒരു കാര്യം എനിക്ക് രാഷ്ട്രീയ പ്രവർത്തകരോട് ഇത് രാഷ്ട്രീയവൽക്കരിക്കാൻ നോക്കുന്നവരോടും പറയാനുള്ളത്, രോഗം വരുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ അടിസ്ഥാനത്തിലല്ല. എല്ലാ പാർട്ടിക്കാർക്കും രോഗം വരും. ഇന്ന പാർട്ടിക്കാർക്ക് ഇന്ന കോളേജ്, ഇന്ന പാർട്ടിക്കാർക്ക് ഇന്ന കോളേജ് എന്നല്ല, ഇത് നമ്മുടെ കോളേജാണ്. അപ്പം എല്ലാ പാർട്ടിക്കാരും ഒത്തു വന്നിട്ട് നമ്മുടെ പാർട്ടികൾ എന്തിനാ, ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ? അങ്ങനെയാണ് നിങ്ങളുടെ ആശയമെങ്കിൽ എല്ലാ പാർട്ടികളും ഒന്നിച്ച് വന്നിട്ട് ഇതിനെ നേരിടണം.